ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ബനാന, നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു ഫില്ലിങ്ങിന് വേണ്ടി നാളികേരവും ശർക്കരയും കൂടി മിക്സ് ചെയ്തതാണ്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണം. നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ ഈ സ്നാക്കിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പ്രധാനമായി മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഫില്ലിംഗ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പഴം നമ്മളിതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം കുറച്ചൊരു ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കിതാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡ് ക്രംസ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡാണ് ഉള്ളതെങ്കിൽ അതും മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ എടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നടുവിലായി ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങും നല്ല മധുരമുള്ളതായതുകൊണ്ട്, പഴവും നല്ല മധുരമുള്ളതായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണ് വേണ്ടത്, നമുക്ക് മധുരം നന്നായി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി ഒരു ബാറ്റർ ഉണ്ടാക്കി അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓയിൽ നന്നായി ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടായതിന് ശേഷം ഇത് ഓരോന്നും ഇട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹെൽത്തി സ്വീറ്റ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി സ്നാക്ക് ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നാ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരാം.